ഇലക്ട്രിക് ബസ് നിർത്തലാക്കാനുള്ള ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ തീരുമാനത്തിനെതിരെ വി കെ പ്രശാന്ത് എം എൽ എ. ഇലക്ട്രിക് ബസ് വാങ്ങിയത് നയപരമായ തീരുമാനമെന്ന് എം എൽ എ ഫേസ്ബുക്കിൽ കുറിച്ചു. ബസ് ലാഭകരമാക്കാനും അറ്റകുറ്റപ്പണിക്ക് സംവിധാനം ഒരുക്കുകയുമാണ് വേണ്ടതെന്നും പോസ്റ്റിൽ വ്യക്തമാക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി അഖിൽ പാലോട്ട് മഠം ചേരുന്നുണ്ട്. അഖിൽ, കെ ബി ഗണേഷ് കുമാർ ഗതാഗത മന്ത്രിയായി ചുമതലയേറ്റ ആ ദിവസം മുതൽ തന്നെ വലിയ രീതിയിലുള്ള ഒരു അഴിച്ചുപണികളൊക്കെ തന്നെ നടത്തിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഇലക്ട്രിക് ബസ് നിർത്തലാക്കും എന്നടക്കമുള്ള കാര്യങ്ങൾ നിർത്തലാക്കാനുള്ള മന്ത്രിയുടെ തീരുമാനം ഒക്കെ തന്നെ ഉണ്ടായത്. അതിനെതിരെ ഇപ്പോൾ വിമർശനവുമായിട്ട് ഇടത് എം എൽ എ തന്നെ വി കെ പ്രശാന്ത് എം എൽ എ രംഗത്ത് എത്തിയിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. രജനി, കെ വി ഗണേഷ്കുമാർ ഗതാഗത വകുപ്പിന്റെ പുതിയ മന്ത്രിയായി ചുമതലയെടുത്ത മുതൽ വലിയ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാനും ജനങ്ങൾക്ക് നല്ല സേവനം കൊടുക്കുകയും അതുപോലെ തന്നെ സർക്കാരിന് കൂടുതൽ ലാഭമുണ്ടാക്കുന്ന തരത്തിൽ പദ്ധതികൾ ആവിഷ്കരിക്കുകയും ചെയ്യുകയാണ് തന്റെ ലക്ഷ്യമെന്ന പ്രഖ്യാപനം നടത്തുകയും ചെയ്തു. അതിന്റെ തുടർച്ച എന്ന നിലയ്ക്ക് തന്നെ വലിയ വിമർശനങ്ങൾ, ചില മുനവച്ച വാക്കുകളും ഒക്കെ തന്നെ മുൻ ഗതാഗത വകുപ്പ് മന്ത്രി ആന്റണി രാജുവിനെതിരെ നടത്തുകയും അത് പിന്നീട് എൽ ഡി എഫ് യോഗത്തിൽ വരെ ചർച്ച ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. അതിനുശേഷമാണ് കഴിഞ്ഞ ദിവസം ഇലക്ട്രിക് ബസ്സുകൾ, അതായത് 10 രൂപ നിരക്കിൽ സിറ്റി സർക്കുലർ എന്ന നിരക്കിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഇലക്ട്രിക് ബസ്സുകൾ നിർത്തലാക്കണം എന്ന തരത്തിലൊരു പരാമർശം കെ ബി ഗണേഷ് കുമാർ നടത്തുന്നത്. 10 രൂപയ്ക്ക് ആർക്കെങ്കിലും സർവീസ് നടത്താൻ സാധിക്കോ, എവിടെയെങ്കിലും ഇത്തരത്തിലൊരു നിരക്കുണ്ടോ എന്നൊരു ചോദ്യം കൂടി കെ ബി ഗണേഷ് കുമാർ മുന്നോട്ട് വെച്ചിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഇലക്ട്രിക് ബസ്സുകൾ വാങ്ങുന്നതിന്റെ വില ചൂണ്ടിക്കാട്ടി അതിനെക്കാട്ടിയും ലാഭത്തിൽ മറ്റു ഡീസൽ ബസ്സുകൾ നിരത്തിലിറക്കി ഓടിക്കാൻ കഴിയുമെന്ന ഒരു ശുഭാപ്തി വിശ്വാസം കൂടി ഗണേഷ് കുമാർ മുന്നോട്ട് വെക്കുന്നത്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഇലക്ട്രിക് ബസ്സുകൾ പൂർണ്ണമായും ഒഴിവാക്കുക എന്നുള്ള ഒരു നിർദ്ദേശം കെ ബി ഗണേഷ് കുമാർ മുന്നോട്ട് വെക്കുന്നത്. ഇതിനെതിരെയാണ് തിരുവനന്തപുരത്തെ ഇടത് എം എൽ എ ആയ യുവ എം എൽ എ ആയ വി കെ പ്രശാന്ത്, വട്ടിയൂർക്കാവ് എം എൽ എ ആയ വി കെ പ്രശാന്ത് ഇപ്പോൾ പരസ്യ പ്രതികരണവുമായി രംഗത്തെത്തുന്നത്. ഈ ഒരു നാടിന്റെ മാലിന്യമുക്തമാക്കി അല്ലെങ്കിൽ പ്രകൃതിയെ സംരക്ഷിക്കുന്ന ഒരു പ്രഖ്യാപനം, ഇടതുപക്ഷ പ്രഖ്യാപനത്തിന്റെ ഭാഗമായിരുന്നു ഇലക്ട്രിക് ബസ്സുകൾ. അപ്പോൾ ആ ബസ്സുകൾ കൂടുതൽ കാര്യക്ഷമതമായി നടപ്പിലാക്കുക എന്നുള്ളതാണ് ഒരു സർക്കാരിന്റെ നയം, അല്ലാതെ അതിനെ പൂർണ്ണമായി ഇല്ലാതാക്കുക എന്നുള്ളതല്ല. അതുകൊണ്ട് തന്നെ അതിന്റെ മാനുഫാക്ചറിങ്ങും അതുപോലെ തന്നെ അതിന്റെ മെറ്റീരിയൽ വർക്കുകൾ നടത്തുന്നതും ഒക്കെ തന്നെ കാര്യക്ഷമമായി കൊണ്ടുപോവുക എന്നുള്ളതാണ് മന്ത്രിയുടെ ഉത്തരവാദിത്തം, അല്ലാതെ ഒരു സ്ഥാപനത്തെ അടച്ചുപൂട്ടുക എന്നുള്ളതല്ല എന്നൊരു ഒരു ഓർമ്മപ്പെടുത്തൽ കൂടി വി കെ പ്രശാന്ത് നടത്തുന്നുണ്ട്. എന്തായാലും വി കെ പ്രശാന്തിന്റെ ഈ പരിസര പ്രതികരണം വലിയ തരത്തിലുള്ള ഒരു വിയോജിപ്പ് മന്ത്രിയുടെ ഭാഗത്ത് നിന്നുണ്ടാവും. വരും മണിക്കൂറുകൾ മന്ത്രിയുടെ പ്രതികരണം അടക്കം ഉണ്ടാകും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ തന്നെ അഖില, മറ്റൊരു കാര്യം കൂടെയുണ്ട്. ഈ ഇലക്ട്രിക് ബസ് നിർത്തലാക്കുന്നതോടുകൂടി തന്നെ ഈ 10 രൂപ നിരക്കിൽ യാത്ര ചെയ്യുക എന്നുള്ളത് സാധാരണക്കാരായ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു കാര്യം തന്നെയാണ്. കച്ചവടക്കാരായ ആളുകൾ അടക്കമുള്ള ഒരു ബസ്സിൽ യാത്ര ചെയ്യുന്നുണ്ട്. അവരുടെ വയറ്റത്തടിക്കുക കൂടെയാണ് ഈ മന്ത്രിയുടെ ഈ തീരുമാനം എന്നുള്ള വലിയൊരു പ്രതിഷേധം ആ രീതിക്കൊക്കെ തന്നെ ഉയരുന്നുണ്ട്. ഈ യൂണിയന്റെ ഭാഗത്ത് നിന്ന് അടക്കം ഇങ്ങനെ വിവാദങ്ങളടക്കം ഇന്ന് രാവിലെ അടക്കം യൂണിയന്റെ ഭാഗത്ത് നിന്ന് വിവാദങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി കൂടുതൽ കുരുക്കിലേക്ക്, അല്ലെങ്കിൽ ഗണേഷ് കുമാർ മന്ത്രി കൂടുതൽ കുരുക്കിലേക്ക് പോവുകയാണ്. പക്ഷെ അപ്പോഴും നമ്മൾ മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ ഒരു കാര്യം പറയേണ്ടത്, സർക്കാരിനെതിരായിട്ട് താൻ ഒന്നും പ്രവർത്തിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ പൈസ കുറയ്ക്കുക അല്ലെങ്കിൽ വരുമാനം കൂട്ടുക എന്ന ലക്ഷ്യത്തോടുകൂടി തന്നെ ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളൊരു മറുപടി തന്നെ ആയിരിക്കില്ല ഗതാഗത മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് വരും മണിക്കൂറുകൾ വരാൻ പോകുന്നത്. രജനി, ഇതിൽ തൊഴിലാളികളുടെ ഒരു പ്രശ്നമുണ്ട്. തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം ജോലി ചെയ്യുന്ന ജീവനക്കാർക്ക് കൃത്യമായ സമയത്ത് ശമ്പളം കൊടുക്കുക, അവരുടെ സേവനങ്ങൾ നല്ല രീതിയിൽ കൊണ്ടുപോകുക എന്നുള്ളതൊക്കെ തന്നെ അത് മാനേജ്മെന്റിന്റെ ഭാഗം തന്നെയാണ്. പക്ഷെ ഇതിൽ മറ്റൊരു കാര്യം കൂടി ഉള്ളത്, ഈ പുതിയ ഇലക്ട്രിക് ബസ്സുകളെല്ലാം തന്നെ കെ എസ് എഫ് ടി കമ്പനിയുടെ കീഴിലാണ്. അത് കെ എസ് ആർ ടി സി മാനേജ്മെന്റുമായി തന്നെ വലിയ ബന്ധമുള്ളതല്ല. ഈ ഒരു ആന്റണി രാജുവിന്റെ പരിഷ്കാരം എന്ന നിലയ്ക്കാണ് കെ എസ് എഫ് ടി സർവീസുകൾ ആരംഭിച്ചിരുന്നത്. അപ്പോ കെ എസ് എഫ് ടി സർവീസിന് കീഴിലാണ് ഈ ഇലക്ട്രിക് ബസ്സുകളെല്ലാം തന്നെ വാങ്ങിയിരുന്നത്. അതുകൊണ്ട് അതിന്റെ ജീവനക്കാരെല്ലാം താൽക്കാലിക ജീവനക്കാർ മാത്രമാണ്, ഒരാൾ പോലും സ്ഥിര ജീവനക്കാരല്ല എന്നൊരു വസ്തുത കൂടി അതിലുണ്ട്. അതുകൊണ്ട് തന്നെ യൂണിയൻ നേതാക്കളൊക്കെ തന്നെ ആദ്യഘട്ടത്തിലും ഇലക്ട്രിക് ബസ്സുകൾ വാങ്ങുമ്പോൾ അത് കെ എസ് ആർ ടി സിന്റെ ജീവനക്കാരായിരുന്നില്ല ജീവനക്കാർ എന്നുള്ളത് കൊണ്ട് തന്നെ അതിനെയൊന്നും അനുകൂലിച്ചിരുന്ന ഒരു നിലപാടുമല്ല സ്വീകരിച്ചിരുന്നത്. അതുകൊണ്ട് ഈ ജീവനക്കാരുടെ പ്രതിസന്ധിയൊന്നും മന്ത്രിക്ക് സാരമായി ഉണ്ടാകാൻ പോകുന്നില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. എന്തായാലും മന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഒരു പദ്ധതി, നിലവിലുള്ള ഒരു പദ്ധതി, കോടിക്കണക്കിന് രൂപ മുതൽ മുടക്കി പുറത്തിറക്കിയ ബസ്സുകൾ പൂർണ്ണമായും അത്തരത്തിലുള്ള സർവീസുകൾ ഉപേക്ഷിക്കുമ്പോൾ ഉണ്ടാകുന്ന സർക്കാരിനുണ്ടാകുന്ന സാമ്പത്തിക നഷ്ടമാണ് മന്ത്രിയുടെ മുമ്പിലുള്ള ഒരു ചോദ്യചിഹ്നമായി നിൽക്കുന്നത്. അതുകൊണ്ട് ഈ ഇടതുപക്ഷ എം എൽ എമാർ പോലും, കാരണം ഗ്രാമവണ്ടി പോലെ സ്മാർട്ട് സിറ്റി പദ്ധതികളിൽ ഉൾപ്പെടുത്തി പ്രാദേശിക തലത്തിലേക്ക് ഇത്തരത്തിലുള്ള ഇലക്ട്രിക് വാഹനങ്ങളായിരുന്നു ഓട്ടുന്നത്. പല എം എൽ എമാരും തന്റെ മണ്ഡലത്തിലേക്ക്
ഇത്തരത്തിൽ ബസ് സർവീസുകൾ കെ എസ് ആർ ടി സി സർവീസുകൾ ആരംഭിച്ചു എന്നുള്ള വലിയ പ്രചരണം നടത്തിയിരുന്നു. അപ്പോൾ ആ പ്രചരണങ്ങൾക്ക് തന്നെ ഒരു തിരിച്ചടിയായി മാറി. ഇത്തരത്തിൽ ബസ്സുകൾ പൂർണ്ണമായും നിർത്തലാക്കിയാൽ ആ ബസ്സുകൾക്ക് പകരം എന്ത് സർവീസ് ആയിരിക്കും അവിടെ നടത്തുക എന്നുള്ളതാണ്. ചില സ്വകാര്യ ബസ് ലോബികൾ പോലും ഇത് അവസരം മുതലാക്കും എന്നുള്ള ഒരു പരാമർശം കൂടി വി കെ പ്രശാന്തിന്റെ ഈ ഒളിയമ്പിൽ ഉണ്ട് എന്നതാണ് ഒരു യാഥാർത്ഥ്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരി, എന്തായാലും കെ ബി ഗണേഷ് കുമാറിനെതിരെ പടവിറക്കം തുടരുക തന്നെയാണ് ചെയ്യുന്നത്. അത് മുന്നണിക്കുള്ളിൽ നിന്ന് തന്നെ വരുന്നു എന്നുള്ളതാണ് ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം. ഇലക്ട്രിക് ബസ്സിന്റെ സർവീസ് അത് നിർത്തലാക്കിയതിനെ ചൊല്ലിയാണ് ഇപ്പോൾ ഗതാഗത മന്ത്രിക്കെതിരെ ഫേസ്ബുക്കിൽ ഒരു പരാതി എന്നുള്ള രീതിയിൽ തന്നെ എം എൽ എ വി കെ പ്രശാന്ത് ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. എന്തായാലും ഇതിനെതിരെ മന്ത്രി അല്പസമയത്തിനകം തന്നെ പ്രതികരണം നടത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കേണ്ടത്. അഖിൽ പാലോട്ട് മഠമാണ് വിശദാംശങ്ങൾ നൽകിയത്.